ഹലോ ഗൈസ്, എല്ലാവർക്കും അവസ്ലൂൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പം കണ്ടു നിൽക്കുന്ന ഒരു മരുഭൂമി പോലത്തെ ഒരു കണ്ടത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ബട്ട് ഇവിടെ കണ്ടോ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു ആംബിയൻസിൽ പുല്ല് വളർന്നു നിൽക്കുവാണ്. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് ഈ ലൈവ് വരാൻ, സോറി, വീഡിയോ ഇടേണ്ട കാര്യം, പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യമൊന്നുമില്ല. നമ്മൾ തമ്പിലേനി കണ്ടതുപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ആയേക്കുവാണ്. അപ്പം 4000 വാച്ചവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അപ്പം മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പം ആ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മൾ ലൈവ് വരുന്നുണ്ട്, നമ്മുടെ സൂപ്പർ ചാറ്റൊക്കെ എനേബിൾ ആയിട്ടുണ്ട്, ഒരു പിടിയില്ല അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഒരു എത്ര മണി, ഒരു 9 അല്ലെങ്കിൽ 10 ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ലൈവ് വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1.5 വർഷം ആയെങ്കിലും നമ്മൾ ആകെ 2 ലൈവ് എങ്ങാണ്ട് ഇട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒന്ന് ആദ്യത്തെ ഒരു ലൈവും പിന്നെ നമ്മളാണെങ്കിൽ വേറെ ഒരു ലൈവും ആയിട്ടാണ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ആദ്യത്തെ മറ്റേ പരുന്തുംപാട പോകുന്ന ലൈവായിരുന്നു നമ്മൾ ഇട്ടത്. അപ്പം എനിവേ, നമ്മളാണെങ്കിൽ ഇന്ന് ഇത് ലൈവ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് 9 അല്ലെങ്കിൽ 10 നമ്മൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ചിലപ്പം രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മളാണെങ്കിൽ വൈകുന്നേരം അപ്ലോഡ് ചെയ്താൽ കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളല്ലോ ലൈവിന്, അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ്. അപ്പം സൂപ്പർ ചാറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല, വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊന്നും ഇത്ര പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്തതല്ല കേട്ടോ. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ ലൈവിൽ കാണാം. ഏതായാലും ഇനി അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണുന്നതെന്ന് പറയുന്നില്ല, നമ്മളാണെങ്കിൽ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കണ്ടം. ഞാനാണെങ്കിൽ പണ്ടത്തെ നൊസ്റ്റാൾജിയ സ്ഥലമായിരുന്നു. ഇവിടെയൊക്കെ എന്തുമാത്രം ഫുട്ബോൾ കളിച്ചിട്ടുള്ളതാണെന്നറിയാവോ. ഇവിടെയൊക്കെ ഒരു നൈസ് ആംബിയൻസ്. ഇവിടെ ഫുള്ള് പച്ചപ്പും നിങ്ങൾ കണ്ടോ, അവിടെ ഫുള്ള് കരിഞ്ഞുണങ്ങി പുല്ലൊക്കെ നിൽക്കുക, ഇവിടെ ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് അടിപൊളിയേ ലുക്കായിട്ടുണ്ടാ. ഫേവറായി. നമ്മളാണെങ്കിൽ കണ്ടത്തിൽ ഫുള്ള് വെള്ളം കയറി കിടക്കുമായിരുന്നു. ഈയിടെയായിരുന്നു കണ്ടം ഫുള്ള് വറ്റി സെറ്റായത് ഇവിടെ. പക്ഷെ പൊക്കത്താണെങ്കിൽ കണ്ടമൊക്കെ വറ്റി സെറ്റായായിരുന്നു. ഇത് കുറച്ച് ലാഗായി വറ്റാൻ. പിന്നെ അവിടെ കുളവും ചെറിയ ചെറിയ കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് തന്നെ 8 9 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ചാടി മറിഞ്ഞ് ഇവിടെ ഈ ചെളിവെള്ളത്തിൽ കുളിച്ചിട്ട് വരെ പോയിട്ടുള്ളതാണ്. ഉണ്ടോ, ഇവിടെയൊക്കെ കുളിച്ചിട്ട് വരെ പോയിട്ടുള്ളതായിരുന്നു ഞാൻ. പിന്നെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഓരോ മറന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ വീണ്ടും മെമ്മറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്നാ ചെയ്യാൻ, അവിടെ നിന്നൊക്കെ വല വെച്ച് മീൻ പിടിച്ചു. എന്നിട്ടെന്നാ, ആദ്യം ഒരു തവണയാണെങ്കിൽ കുളത്തിലേക്ക് നേരെ ചാടി, ഇപ്പോൾ കാര്യയുടെ ഒരു കുത്തു കിട്ടി, പിന്നെ ഇറങ്ങാൻ പോയില്ല. പിന്നെ ഇവിടെയൊക്കെ മീനുണ്ട്, ഇപ്പോഴും മീനുണ്ട്. വരാലൊക്കെ, വരാളും ചെറുമീനും എല്ലാം ഇപ്പോഴും ഉണ്ട്, അവിടെയും ഉണ്ട്. ആ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയെന്ന് പറഞ്ഞാൽ പള്ളത്തിൽ നിന്ന് പറയാം. ഞങ്ങളുടെ നാട്ടിൽ പള്ളത്തിൽ നിന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയത്തില്ല. ഇതുണ്ടോ, ഈ ചെറിയൊരു കുളത്തിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത്. കാരണം ചെറിയ കുളമായതുകൊണ്ട് അരിക്കാൻ എളുപ്പമായിരുന്നു, കുറേ മീൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു, പള്ളത്തി പോലത്തെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് അമ്മയില്ലാത്ത തക്കത്തിലാണെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ സാധനമൊക്കെ ഇട്ട് വറുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. പിന്നെ ആ മണ്ണിട്ട സ്ഥലം കണ്ടോ, എവിടെയാ, ആ അവിടെ ആ മണ്ണിട്ട സ്ഥലത്താണെങ്കിൽ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു. നല്ല ഒരു 10-15 താഴ്ചയുള്ള കുളം ഉണ്ടായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവിടെ കുഴിയൊക്കെ കുത്തി മാറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ആ മണ്ടയിലും ഉണ്ട്, അവിടെയായിട്ടൊരു സ്പോട്ടുണ്ട്, പിന്നെ ഇവിടെയായിട്ടൊരു സ്പോട്ടുണ്ട്. അത്രേ ഉള്ളൂ, മണ്ടയിൽ 2 കുളം എങ്ങാണ്ടേ ഉള്ളൂ. ഉണ്ട്, ഇപ്പോൾ ഇവിടെ താടാവൊക്കെ നീന്തി കളിക്കുകയാണ്. ഓക്കെ, എനിവേ, നമുക്കാണെങ്കിൽ ഇനി ലൈവിൽ കാണാം കേട്ടോ. വൈകുന്നേരം നമ്മളാണെങ്കിൽ 9 അല്ലെങ്കിൽ 10 ആകുമ്പോഴത്തേനും ലൈവ് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ലൈവിലേക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ.